ഹായ് യുവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ SERT സിലബസിനെ, അതായത് കേരള സ്റ്റേറ്റ് സിലബസിനെ അടിസ്ഥാനമാക്കിയുള്ള 1-ാം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ ഭാഗം 1-ൻ്റെ ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റായി നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാഠഭാഗത്തേക്ക് കടക്കാം. അപ്പം നിങ്ങളുടെ എല്ലാവർക്കും പുസ്തകം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അപ്പം എല്ലാവരും അതൊക്കെ തുറന്ന് നോക്കിയോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പുസ്തകമൊക്കെ? അപ്പം നിങ്ങളുടെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജിൽ എന്തൊക്കെയാണുള്ളത് ഒന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളതാണ്? അവിടെ ഒരു നെയിം സ്ലിപ്പാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അതിലെന്താണ്? നിങ്ങളുടെ പേരെഴുതണം, നിങ്ങളുടെ വീട്ടുപേരെഴുതണം, നിങ്ങളുടെ സ്കൂളിൻ്റെ നെയിം എഴുതണം, നിങ്ങളുടെ ടീച്ചറിൻ്റെ പേര് എഴുതണം. അപ്പം നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് അതെല്ലാം കൂട്ടുകാരെല്ലാവരും എഴുതുക. ഓക്കെ, പുസ്തകം എല്ലാം തുറന്ന് നോക്കി. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് കാണും അല്ലേ. ഇപ്പം നമുക്ക് അതിനകത്ത് എല്ലാം അറിയാനായിട്ടുള്ള ആകാംക്ഷയിലായിരിക്കും എല്ലാവരും അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ 1-ാം പാഠത്തിലേക്കൊന്ന് കടന്നാലോ. ഒന്ന് നോക്കിക്കേ, എല്ലാവരും പുസ്തകത്തിലെ ആദ്യത്തെ പാഠത്തിലേക്കൊന്ന് നോക്കിക്കേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ല പാഠമാണല്ലേ, നല്ല കളറൊക്കെ കൊടുത്ത് നന്നായിട്ട് വരച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കതിനെക്കുറിച്ചൊന്ന് പഠിച്ചാലോ. നമുക്ക് എല്ലാവർക്കും താമസിക്കാൻ മനോഹരമായ ഒരു വീടുണ്ടല്ലേ. നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നമുക്ക് എല്ലാം വാങ്ങിത്തരുന്ന, നമുക്ക് കളിപ്പാട്ടങ്ങളെല്ലാം വാങ്ങിത്തരുന്ന അച്ഛനുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് എല്ലാം ഉണ്ടാക്കി തരികയും പാട്ടുപാടിയൊക്കെ തരുന്ന ആരുണ്ട്? പാട്ടുപാടി ഉറക്കമൊക്കെ ചെയ്യുന്ന ആരുണ്ട്? അമ്മയുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ആരുണ്ട്? ചേട്ടനും ചേച്ചിയും ഉണ്ടല്ലേ. നമ്മുടെ സ്കൂളിൽ കൊണ്ടുപോകാനും നമ്മുടെ കൂടെ കളിക്കാനും ഒക്കെ ആയിട്ട് ആരുണ്ട്? ചേട്ടനും ചേച്ചിയും ഉണ്ടല്ലേ. പിന്നെ നമുക്ക് കുഞ്ഞനുജനും അനുജത്തിമാരും ഒക്കെ ഉണ്ടാവുമല്ലേ നമ്മുടെ കൂടെ കളിക്കാനൊക്കെ. പിന്നെ നമുക്ക് ആരാണുള്ളത്? നമുക്ക് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു തരാനായിട്ട് ആരുണ്ട്? നമുക്ക് മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടല്ലേ. ഇങ്ങനെ ഒരു മനോഹരമായ വീട് എല്ലാവർക്കും ഉണ്ടല്ലേ. അപ്പം നമ്മൾ ഇന്നിവിടെ ഒരു കുട്ടിയുടെ വീടാണ് കാണാൻ പോകുന്നത്. നോക്കിക്കേ, നമ്മളിതിവിടെ താരയുടെ വീടാണ് ഈ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാമോ? താരയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും എന്തൊക്കെയാണ് താരയുടെ വീടിന് ചുറ്റുമുള്ളതെന്നും ഒക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ. ഇതാണ് താരയുടെ വീട്. എല്ലാവർക്കും ഇഷ്ടമായോ താരയുടെ വീട്? നല്ല വീടല്ലേ. അപ്പം നോക്കിക്കേ, താരയുടെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, താരയുടെ വീട്ടിൽ ആരുണ്ട്? ഒരു മുത്തശ്ശി ഉണ്ടല്ലേ. മുത്തശ്ശി എന്ത് ചെയ്യുകയാണ്? മുത്തശ്ശിയെ നോക്കിയേ, മുത്തശ്ശിയുടെ കയ്യിൽ ഒരു കുഞ്ഞുമാവയുണ്ടല്ലേ. കുഞ്ഞുമാവേനെ അടുത്ത് നിന്ന് ആരാ ഒരു കൊച്ചു കളിപ്പിക്കുന്നുണ്ടല്ലേ. പിന്നെ അവിടെ എന്താണുള്ളതെന്ന് നോക്കിക്കേ, ഒരു പൂച്ചക്കുട്ടി ഉണ്ടല്ലേ. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടോ പൂച്ചക്കുട്ടി? എല്ലാവർക്കും പൂച്ചക്കുട്ടീനെ ഇഷ്ടമാണോ? പിന്നെ എന്താണുള്ളതെന്ന് നോക്കിക്കേ, ഇവിടെ എന്താണ്? ഒരു നായ കിടപ്പുണ്ടല്ലേ. നായ അവിടെ കിടന്ന് ഉറങ്ങുകയാണല്ലേ. എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അല്ലേ ഇങ്ങനെ ഒരു നായ. പിന്നെ നോക്കിക്കേ, ഇവിടെ രണ്ട് കുട്ടികൾ താരയുടെ മുറ്റത്ത് കളിക്കുന്നുണ്ടല്ലേ. പിന്നെ ആരാണ്? ഇവിടെ നോക്കിക്കേ, ഒരു കുട്ടി ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ടല്ലേ. പിന്നെ നോക്കിക്കേ, ഇവിടെ രണ്ടുപേര് കളിക്കുന്നുണ്ടല്ലേ. ഇവിടെ ഒരാള് എന്ത് ചെയ്യുകയാണ്? ഒരു ബാറ്റും ബോളും കൊണ്ട് നിൽക്കുന്നുണ്ടല്ലേ. ഇവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്യുകയാണ്? കളിക്കുകയാണല്ലേ. പിന്നെ ആരാണ്? പിന്നെന്താണുള്ളത്? പിന്നെ ഇവിടെ ഒരു കാലിത്തൊഴുത്തുണ്ടല്ലേ. നോക്കിക്കേ, കാലിത്തൊഴുത്തിൽ ആരാണ്? രണ്ട് പശുക്കളുണ്ടല്ലേ. അവിടെ ഒരു കുഞ്ഞു പശുക്കുട്ടിയും നിപ്പുണ്ട്. അതിനെ കണ്ടുകൊണ്ട് രണ്ട് കുട്ടികൾ അവിടെ നിപ്പുണ്ടല്ലേ. കാലിത്തൊഴുത്ത് എല്ലാവരുടെയും വീട്ടിലുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ പശുക്കുട്ടികളെയൊക്കെ? എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. പിന്നെ നോക്കിക്കേ, ഇവിടെ ആരാണ്? താരയുടെ അച്ഛൻ നിപ്പുണ്ടല്ലേ. താരയുടെ അച്ഛൻ എന്ത് ചെയ്യുകയാണ്? കിണറ്റിൽ നിന്ന് വെള്ളം കോരുകയാണല്ലേ. ഇവിടെ ഒരു ബക്കറ്റ് ഉരുപ്പുണ്ട്. ബക്കറ്റ് വെള്ളം ഒഴിക്കാനായിട്ട് ഇവിടെ എന്തുണ്ട്? ഒരു ബക്കറ്റ് ഉരുപ്പുണ്ടല്ലേ. പിന്നെ നമുക്ക് താര എന്ത് ചെയ്യുവാണെന്ന് നോക്കണ്ടേ. താര എന്ത് ചെയ്യാണ്? കോഴിക്ക് എന്ത് ചെയ്യുകയാണ്? തീറ്റ കൊടുക്കുകയാണല്ലേ. നോക്കിക്കേ, ഒരു പൂവൻ കോഴിയുണ്ട്,
ഒരു പേടക്കോഴിയുണ്ട്, അതിന്റെ കുഞ്ഞി കുഞ്ഞുങ്ങളും ഉണ്ടല്ലേ. എല്ലാവരുടെയും വീട്ടിൽ കോഴി ഉണ്ടല്ലേ. നമുക്ക് എല്ലാവർക്കും കോഴിയെ ഇഷ്ടമാണോ? എല്ലാവരുടെയും വീട്ടിൽ കോഴിയൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ കോഴിയെ? അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം ഇവിടുത്തെ താരയുടെ അമ്മ എന്ത് ചെയ്യുകയാണ്. പിന്നെ നോക്കിക്കേ, ഇവിടെ താരയുടെ അമ്മയെ കണ്ടോ? താരയുടെ അമ്മ എന്ത് ചെയ്യുകയാണ്? വിറക് വെട്ടുവാണല്ലേ. പിന്നെ ഇവിടെ നോക്കിക്കേ, പിന്നെ എന്താണുള്ളത്? ഇവിടെ ഒരു ആട്ടും കൂടുണ്ടല്ലേ. അതിനകത്തൊരു ഒരു ആട്ടിൻകുട്ടിയും അതിൻ്റെ അമ്മ ആടും ഉണ്ടല്ലേ. നോക്കിക്കേ, പിന്നെ എന്താണുള്ളത്? നിങ്ങളുടെ വീട്ടിലെല്ലാം ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടോ? എല്ലാവർക്കും ഇഷ്ടമാണോ അതൊക്കെ? നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു മരം ഉണ്ടല്ലേ. അവിടെ ഒരു മനോഹരമായ ഒരു പക്ഷിക്കൂടുണ്ട്, അതിനകത്ത് കുറച്ച് മുട്ടകളും ഇരിപ്പുണ്ടല്ലേ. നിങ്ങളതൊന്നും കല്ലെറിഞ്ഞൊന്നും കളയരുത് കേട്ടോ. പിന്നെന്താണ്, പിന്നെ എന്താണ്? ഇവിടെ ഒരു പ്ലാവുണ്ടല്ലേ. പ്ലാവിൽ നിറയെ എന്തുണ്ട്? ചക്ക കിടപ്പുണ്ടല്ലേ. നിങ്ങൾക്ക് ചക്ക ഇഷ്ടമാണോ? നിങ്ങൾ ചക്കയൊക്കെ കഴിക്കാറുണ്ടോ? അടുത്തത് എന്താണ്? ഇവിടെ ഒരു വേറൊരു മരം നിപ്പുണ്ടല്ലേ. പിന്നെ നോക്കിക്കേ, ഇവിടെ ഒരു തെങ്ങുണ്ടല്ലേ. തെങ്ങിലൊരു കൂടിങ്ങനെ തെങ്ങോലകളുടെ സൈഡിൽ ഒരു കൂട് കിടപ്പുണ്ടല്ലേ. നോക്കിക്കേ, എല്ലാവരും കണ്ടോ? എല്ലാവരുടെയും വീട്ടിൽ തേങ്ങുണ്ടോ? അത് തേങ്ങയൊക്കെ ഉള്ളതാണോ? പിന്നെന്താണുള്ളത്? ഇവിടെ നോക്കിക്കേ, വീടിന്റെ പുറകിലായിട്ട് രണ്ട് വാഴ നിപ്പുണ്ടല്ലേ. പിന്നെന്താണുള്ളത്? ഇവിടെ ഒരു കപ്പളം ഉണ്ടല്ലേ. എന്താണ്? നമ്മുടെ പപ്പായ അല്ലേ. പപ്പായ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണോ? പപ്പായ്ക്ക് നല്ല മധുരമാണല്ലേ. മാത്രമല്ല അതിന് ഒരുപാട് വൈറ്റമിൻസും ഉണ്ടല്ലേ. പിന്നെന്തൊക്കെയാണുള്ളത്? താരയുടെ വീടിന്റെ മുന്നിൽ കുറെ ചെടികളും പൂക്കളും ഉണ്ടല്ലേ. കണ്ടോ, എല്ലാവർക്കും പൂക്കളൊക്കെ ഇഷ്ടമാണോ? നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടാവും അല്ലേ. അടുത്തായിട്ട് നോക്കിക്കേ, ഇതാണ് താരയുടെ മുന്നിൽ കൂടെയുള്ള ഒരു വഴി. വീട്ടിന്റെ മുന്നിൽ കൂടെയുള്ള ഒരു വഴിയാണിത്. അതിലെ ആരാണ് പോകുന്നത്? ഒരു സൈക്കിളുകാരൻ മീനുമായിട്ട് പോകുന്നുണ്ടല്ലേ. കണ്ടോ, എല്ലാവരും മീനൊക്കെ കഴിക്കാറുണ്ടോ? താരയുടെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലേ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നിങ്ങളുടെ വീട്ടിന് ചുറ്റും ഇതുപോലെ താരയുടെ വീട്ടിലെ പോലെ എന്തൊക്കെയുണ്ട്, അതെല്ലാം ഒന്ന് നോക്കി പറയണം കേട്ടോ. അതെല്ലാം നോക്കി നിങ്ങൾ അച്ഛൻ്റെയോ അമ്മയുടെയോ എടുത്ത് ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കണം കേട്ടോ. വീടിന് ചുറ്റും മരങ്ങളുണ്ടോ പൂക്കളുണ്ടോ ഇതെല്ലാം നോക്കി നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ എടുത്ത് ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കാൻ മറക്കല്ലേ കേട്ടോ. അടുത്തായിട്ട് നോക്കിക്കേ, നിങ്ങൾക്ക് എല്ലാവർക്കും പടം വരയ്ക്കാൻ ഇഷ്ടമായിരിക്കും അല്ലേ. ചിത്രങ്ങൾ വരയ്ക്കാൻ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. അതിന് കളർ കൊടുക്കാനും എല്ലാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പം നമുക്കൊരു വീട് വരച്ചാലോ. വീട് നോക്കിക്കേ. അപ്പോൾ നിങ്ങൾക്ക് വീട് വരയ്ക്കാൻ അറിയാമോ? നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ വരച്ച് കാണിക്കാട്ടോ എങ്ങനെയാണ് വീട് വരയ്ക്കുന്നതെന്ന്. നമുക്ക് വീട് വരച്ചാലോ. അപ്പോൾ എല്ലാവരും ഒരു പേപ്പറും പെൻസിലും എടുക്കുക കേട്ടോ. നോക്കുക, ആദ്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു വലിയൊരു കളം വരയ്ക്കണം. ഇങ്ങനെ ഒരു കളം എല്ലാവരും വരയ്ക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ കളത്തിന് താഴെ ഇത്ര വലുപ്പമുള്ളൊരു ചെറിയൊരു കളം വരയ്ക്കണം. നമ്മുടെ വീടിൻ്റെ താഴെ ഭാഗം, നമ്മുടെ വീടിൻ്റെ തറയാണ് കേട്ടോ. അടുത്തത് നമുക്ക് എന്ത് വേണം, നമ്മുടെ വീടിനൊരു വാതിലുണ്ടല്ലേ, ആ വാതിൽ ഇവിടെ ഒരു വലിയൊരു ഇങ്ങനെ ഒരു കളം വരയ്ക്കുക. അടുത്തത് നമുക്ക് എന്താണ് വേണ്ടത്, അടുത്തായിട്ട് നമ്മുടെ വീടിന് എന്തുണ്ട്, നമ്മുടെ വീടിന് ജനലുണ്ടാവും അല്ലേ. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ രണ്ട് ജനൽ വരയ്ക്കുക. അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗം വരയ്ക്കണ്ടേ, അതിനായിട്ട് ഇങ്ങനെ ഒരു വര, ഇങ്ങനെ ഒരു കളം വരയ്ക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ വീടിന് നമുക്ക് എന്ത് കൊടുക്കാം, കളർ കൊടുക്കാം അല്ലേ. ഇവിടെ നോക്കിക്കേ, കളർ കൊടുത്തിരിക്കുന്നേ കണ്ടോ. എല്ലാവർക്കും ടീച്ചറിൻ്റെ വീട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ? അപ്പോൾ എല്ലാവരും മനോഹരമായ ഒരു വീടുണ്ടാക്കില്ലേ. നിങ്ങളെല്ലാവരും മനോഹരമായ ഒരു വീട് വരയ്ക്കില്ലേ. നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചേട്ടനോടോ ചേച്ചിയോടോ അച്ഛനോടോ അമ്മയോടോ ഒക്കെ നിങ്ങളെ സഹായിക്കാൻ പറയണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ മനോഹരമായ ഒരു വീട് വരയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അത് നിങ്ങൾ അച്ഛനെയും അമ്മയും കാണിക്കണം കേട്ടോ. നിങ്ങൾക്കൊരു ഹോംവർക്ക് തരണ്ടേ. അപ്പം
എന്താണ് ഇന്ന് രണ്ട് ഹോംവർക്ക് ഉണ്ട് കേട്ടോ. എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിലുള്ളതെല്ലാം, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെല്ലാം ഉണ്ടോ അതെല്ലാം എന്ത് ചെയ്യുക, കണ്ടുപിടിച്ച് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും എടുത്ത് പറഞ്ഞ് കേൾപ്പിക്കണം കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യുക, എല്ലാവരും മനോഹരമായ ഒരു വീട് വരച്ച് അച്ഛനെയും അമ്മയും കാണിക്കണം കേട്ടോ. അപ്പോൾ ടീച്ചർ പോയിട്ട് അടുത്ത ക്ലാസ്സുമായിട്ട് വേഗം വീണ്ടും വരാം കേട്ടോ.